എല്ലാവർക്കും നമസ്കാരം അലൈക്കും ഞാൻ ഇയച്ചേരി പത്മിനി നബിദിനമായ ഇന്ന് പ്രവാചകൻ മാനവരാശിയുടെ പ്രകാശം എന്ന തലക്കെട്ടിൽ അന്ത്ർ റസൂലിനെക്കുറിച്ചുള്ള ഒരു ലഘുവാചികക്കുറിപ്പ് അവതരിപ്പിക്കുകയാണ് ഇവിടെ പ്രവാചകൻ അള്ളാഹുവിൻ്റെ തിരുദൂതൻ മുഹമ്മദ് മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ വകയായും വിശ്വാസി സമൂഹത്തിൽ സമർപ്പിക്കാനായി ഞാനൊന്ന് ശ്രമിക്കുകയാണ് ആർണോൾഡ് ടോയിൻബിയുടെ വിശ്വപ്രസിദ്ധമായ വാക്യം ഞാൻ ഇവിടെ ഉദ്ധരിക്കട്ടെ പടിഞ്ഞാറൻ ദിക്കാകെ അന്ധകാരത്തിൽ ആണ്ടു മുങ്ങിയപ്പോൾ കിഴക്കിന്റെ നബസ്ഥലിയിൽ ഒരു ഉച്ചല താരകം ഉയർന്നു പൊങ്ങി ദുഃഖാർത്ഥമായ ലോകത്തിന് അത് പ്രകാശവും ആശ്വാസവും നൽകി ആ മതഗ്രന്ഥം ഖുർആൻ അവതീർണമായത് വിശ്വവിഖ്യാതനായ പ്രവാചകൻ മുഹമ്മദ് നബിയിലൂടെയാണ് എ ഡി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ അറേബ്യയിലെ മക്കയിൽ ജനിച്ച മുഹമ്മദ് നബിയുടെ സംഭവ ബഹുലമായ ജീവിതം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആ ബാലിന് അനാഥനായിട്ടാണ് വളർന്നു വന്നത് നാൽപ്പതാം വയസ്സുവരെ വിദ്യാഭ്യാസപരമായ യാതൊരു മികവും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നില്ല മറ്റു മസ് മതസ്ഥരുമായി മതവിഷയങ്ങൾ ചർച്ച ചെയ്യുകയോ സംവാദങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്തിരുന്നുമില്ല രാഷ്ട്രമീമാംസയിലോ സാമൂഹ്യശാസ്ത്രത്തിലോ അദ്ദേഹം ഗവേഷണം നടത്തിയിരുന്നില്ല കാവ്യങ്ങൾ രചിക്കുകയോ കവിതയിൽ താല്പര്യം പ്രകടിപ്പിക്കുകയോ ചെയ്തിരുന്നില്ല ചെറുപ്പത്തിൽ ആടുമാടുമേക്കലും യൗവനത്തിൽ വ്യാപാരവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിൽ നാൽപ്പതാം വയസ്സായോടുകൂടി അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി ഏകനായിരുന്നു ചിന്തിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു പതിവായിത്തീർന്നു മക്കയിലെ ഹിറ ഗുഹയായിരുന്നു ധ്യാനത്തിനായി മുഹമ്മദ് തിരഞ്ഞെടുത്തത് ധ്യാനത്തിൻ്റെ സുഖാസ്വാദനത്തിൽ എല്ലാം മറന്ന് മുഹമ്മദ് ദിനരാത്രങ്ങൾ അവിടെ കഴിച്ചുകൂട്ടി അവിടെ നിന്നും ലഭിക്കുന്ന സ്വരവും സ്വസ്ഥതയും അനന്യലബ്ധമാണെന്ന് വീട്ടിൽ തിരിച്ചെത്തിയാൽ പത്നി കദീജിയോട് പറയും ഒരു സത്യാന്വേഷിയുടെ തപസ്സായിരുന്നു അത് നാലും അഞ്ചും ദിവസം കഴിഞ്ഞാണ് മുഹമ്മദ് ചിലപ്പോൾ വീട്ടിലേക്ക് തിരിക്കുന്നത് ഇത് മനസ്സിലാക്കിയ കഥച വിഷമം കൊണ്ട് ഭക്ഷണപ്പൊതി പോലും ഗുഹായാത്രയിൽ മുഹമ്മദിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമായിരുന്നു ഒരു ദിവസം അദ്ദേഹം ഹിറ ഗുഹയിൽ ധ്യാനനിരതനായിരിക്കെ ജിബ്രിൽ എന്ന മാലഹക മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു തന്നെ സാത്ഭുതം ശ്രദ്ധിക്കുന്ന മുഹമ്മദിനോട് വായിക്കുക എന്നാവശ്യപ്പെട്ടു അക്ഷരമറിയാത്തവന് എന്തു വായന സത്യസന്ധനായ മുഹമ്മദ് തൻ്റെ നിസ്സഹായാവസ്ഥ അറിയിച്ചു മലക്ക് മുഹമ്മദിനെ ഗാഠാലിംഗനം ചെയ്തുകൊണ്ട് വീണ്ടും പഴയതുപോലെ ആവശ്യപ്പെട്ടു വായിക്കാൻ മുഹമ്മദിൻ്റെ പ്രതികരണം പഴയതുപോലെ തന്നെ തുടർന്ന് മലക്ക് ഇങ്ങനെ വിശദീകരിച്ചു വായിക്കുക നിന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ നാമത്തിൽ വായിക്കുക സർവലോക സൃഷ്ടാവായ ഏക ദൈവത്തിൻ്റെ നാമത്തിൽ വായിക്കുക മനുഷ്യനെ തൂലിയ കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അവനെ വിജ്ഞനാക്കിയ അള്ളാഹുവിൻ്റെ തിരുനാ തിരുനാമത്തിൽ വായിക്കുക മലക്ക് അപ്രത്യക്ഷനായി മുഹമ്മദ് പരിഭ്രാന്തനായി അവിടെ തന്നെ ഇരുന്നു എന്തു ചെയ്യേണ്ടു എന്നറിയാതെ വിഷമിച്ചു സ്വസ്ഥത നഷ്ടപ്പെട്ട ആ യുവാവ് വിയർത്ത് കുളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി പരിഭ്രാന്തനായി ഓടിയെത്തിയ മുഹമ്മദ് എന്നെ പുതപ്പിക്കൂ എന്നെ പുതപ്പിക്കൂ എന്ന് പിറുവിരുത്തുകൊണ്ടേയിരുന്നു പുതപ്പിച്ചുകൊണ്ട് ആ ധർമ്മപത്നി ഖദീജ അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ ഹിറാഗുഹയിൽ വെച്ച് നടന്ന സംഭവങ്ങൾ ഖദീജയോട് വിശദീകരിച്ചു ഇത് കേട്ട ഖദീജ മുഹമ്മദിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങയിൽ ദൈവം സംപ്രീതനായിരിക്കുകയാണ് നന്മ ചെയ്യുന്നവനാണ് താങ്കൾ താങ്കൾ കുടുംബസ്ഥനാണ് പാവങ്ങളെ സഹായിക്കുന്നവനാണ് വേദനിക്കുന്നവർക്ക് ആശ്വാസം പകരുന്നവനാണ് മാത്രമല്ല വിശ്വസ്തനുമാണ് ദൈവം അങ്ങക്ക് ഒരു അപകടവും വരുത്തില്ല ആകസ്മികമായാണ് ഈ അനുഭവം മുഹമ്മദ് ഉണ്ടായതെങ്കിലും പിന്നീടും ജീവിതത്തിൽ പല തവണ ആവർത്തിക്കുകയുണ്ടായി ലോകത്തിന് മാർഗദർശനം നൽകുക പ്രസംഗത്തിൽ മാത്രമല്ല പ്രയോഗത്തിലും ദൈവഹിതത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന ദൗത്യത്തിൻ്റെ വിജയകരമായ നിർവഹണത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു ഓരോ തവണയും കേൾപ്പിക്കപ്പെടുന്ന സന്ദേശങ്ങൾ അദ്ദേഹം ജനങ്ങളെ കേൾപ്പിച്ചു അദ്ദേഹവും അനുയായികളും ആവർത്തിച്ച് ആവർത്തിച്ചത് പാരായണം ചെയ്തു മനസ്സിലുറപ്പിക്കുകയും ചെയ്തു പല നേരങ്ങളിലായി ലഭിച്ചിരുന്ന വെളിപാടുകളുടെയും ദിവ്യവചനങ്ങളുടെയും സമാഹാരമാണ് ഖുറാൻ മനുഷ്യരാണ് ഖുർന്റെ പ്രമേയം ഹേ മനുഷ്യരെ എന്നതാണ് അതിലെ അഭിസംബോധന മനുഷ്യ ജീവിതത്തെ രസിക്കാവുന്ന എല്ലാ തിന്മകളെക്കുറിച്ചും വ്യക്തമായ രീതിയിൽ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അത്തരം തിന്മകളിൽ നിന്നുള്ള മോചനമാർഗങ്ങളും താക്കീതും പരാമർശിച്ചിട്ടുമുണ്ട് അജ്ഞ അജ്ഞതയുടെ അന്ധകാരത്തിലും അനാചാരങ്ങളിലും മദ്യപാനത്തിലും ചൂതുകളിയിലും ലൈംഗിക അരാഗത്വത്തിലും മുഴുകിയിരുന്ന ഒരു ജനതയെ വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉൾക്കാഴ്ചയുടെയും തലത്തി ഒരാദർശ സമൂഹത്തെ വാർത്തെടുക്കാൻ ആ മതഗ്രന്ഥത്തിന് സാധിച്ചു എന്നത് ഏറെ അത്ഭുതകരമാണ് കലയും ശാസ്ത്രവും സാഹിത്യവും ചരിത്രവും അടങ്ങിയ ഈ ഗ്രന്ഥം ആകാശഭൂമി ഉൾപ്പെടുന്ന സമസ്ത മേഖലകളെയും വിഷയമാക്കിയിട്ടുണ്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ മധുര സന്ദേശവുമായാണ് ഖുരാൻ അവതീർണമായതെന്ന് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പിലും അറേബ്യൻ രാജ്യങ്ങളിലും സ്ത്രീകളുടെ സ്ഥിതി പരിതാപകരമായിരുന്നു വിവേകവും വിശേഷബുദ്ധിയും ഇല്ലാത്ത നികൃഷ്ട ജീവിയായിട്ടാണ് സ്ത്രീയെ അവർ കണ്ടത് വെറും പോകുവസ്തു അതേപോലത്തെ അടിമയായി അവളെ കണ്ട് മുദ്രകുത്തി വിശ്വസംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലെന്ന് നാം പഠിച്ചു വച്ച ഗ്രീസിൽ സ്ത്രീകളെ വില കുറഞ്ഞ വില്പന ചേർക്കാതെ മൃഗങ്ങളോടൊപ്പം ചന്ദ്രനിൽ കൈമാറ്റം ചെയ്തതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് ആത്മാവില്ലാത്ത ഒരുതരം മ്ളേച്ച ജീവിയായിട്ടാണ് റോമിലെ പണ്ഡിതന്മാരും ബുദ്ധിജീവികളും കണ്ടെത്തിയത് സ്ത്രീ മനുഷ്യനോ മറ്റു ജന്തുവോ എന്നതായിരുന്നു ഫ്രാൻസിലെ ചർച്ച അറബി നാട്ടിലെ സ്ഥിതിയും ഒട്ടും ഭേദമായിരുന്നില്ല അതിക്രൂരമായിട്ടാണ് അവർ സ്ത്രീയോട് പെരുമാറിയിരുന്നത് ഒരു പെൺകുഞ്ഞ് പിറന്നാൽ അത് നാശത്തിൻ്റെ വിത്തായിട്ടാണ് ആ ജനത കരുതിപ്പോ വന്നിരുന്നത് പെൺകുഞ്ഞായാൽ അതിനെ ഉടനെ കുഴിച്ചു കൂടുക എന്നൊരു പ്രവണതയും അവിടെ ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിലാണ് സ്ത്രീവർഗ വിമോചനത്തിൻ്റെ മാർഗദർശിയായി ഖുർആൻ അവതരിക്കുന്നത് സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്ന് മാത്രമല്ല ഒരേ ആത്മാവിൽ നിന്ന് തന്നെയാണ് സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചതെന്നും പലതരത്തിലാണെങ്കിലും പുരുഷനുള്ള അവകാശങ്ങളും അംഗീകാരങ്ങളും സ്ത്രീക്കുണ്ടെന്നും മനുഷ്യരാശിയെ പഠിപ്പിക്കുകയാണ് ആ വിശിഷ്ട ഗ്രന്ഥം ചെയ്തത് പുരുഷന് നിർദ്ദേശിക്കപ്പെട്ടതുപോലെ സ്ത്രീയും എങ്ങനെയൊക്കെ ജീവിക്കണമെന്നും എങ്ങനെയൊക്കെ ജീവിക്കരുതെന്നും ആ വേദപുസ്തകം കൽപ്പനകളും താക്കീതുകളും നൽകിയിട്ടുണ്ട് ഞാൻ ഐ എസ് എം സംഘടിപ്പിച്ചു വരുന്ന വെളിച്ചം ഖുറാൻ അന്താരാഷ്ട്ര പഠന പദ്ധതിയുടെ ഭാഗമായി പരീക്ഷ എഴുതാൻ ഖുറാനിലൂടെ കുറച്ച് സഞ്ചരിക്കാൻ ഇടവന്നപ്പോൾ നാലാം നാലാമധ്യായം അനിസാവിയിൽ കണ്ടുമുട്ടിയ സ്ത്രീ പദവി എന്നെ ആകർഷിച്ചതിൻ്റെ പേരിലാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞത് ആ മഹിത ഗ്രന്ഥത്തിൻ്റെ പ്രചാരകനും പ്രമോ പ്രബോധനുമായിരുന്നു മുത്തർ റസൂൽ എന്നുകൂടി എടുത്തു പറഞ്ഞുകൊണ്ട് ഈ കുറിപ്പ് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ ഓണം നിബിദിന ആശംസകൾ ഇയച്ചേരി പത്മിനി